എല്ലാവർക്കും അല്ലു ക്രിക്കറ്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേറിയ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് പുറത്തു വന്ന മൂന്ന് ക്രിക്കറ്റ് വാർത്തകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് ഇന്ത്യൻ അണ്ടർ 19 ടീമിനെ സംബന്ധിക്കുന്നതാണ്. അടുത്ത വർഷം ആദ്യം വെസ്റ്റ് ഇൻഡീസിൽ വെച്ച് നടക്കുന്ന അണ്ടർ 19 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ BCC ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 17 അംഗ സ്കോഡിനെയാണ് BCC പ്രഖ്യാപിച്ചിരിക്കുന്നത്. യഷദുല്ലാണ് ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റൻ. ഗ്രൂപ്പ് ബിയിൽ 15 ദക്ഷിണാഫ്രിക്കെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം. SK റഷീദാണ് ടീമിൻ്റെ വൈസ് ക്യാപ്റ്റൻ. ദക്ഷിണാഫ്രിക്കയെ കൂടാതെ അയർലൻഡ്, ഉഗാണ്ട എന്നിവരെയാണ് ഇന്ത്യക്ക് നേരിടാനുള്ളത്. 4 തവണ ഇന്ത്യ അണ്ടർ 19 ലോകകപ്പ് നേടിയിട്ടുണ്ട്. അടുത്ത അപ്ഡേറ്റ് മെഗാ ഓക്ഷനുമായി ബന്ധപ്പെട്ടതാണ്. ടീമുകൾ അടുത്ത ഓക്ഷന് മുന്നേ 4 താരങ്ങളെ ടീമിൽ റിട്ടേൺ ചെയ്തിരുന്നു. ഇനി ഓക്ഷന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ഫ്രാഞ്ചൈസികൾ. എന്നാൽ ഇപ്പോൾ BCCI ഓക്ഷൻ എന്ന് നടക്കുമെന്ന സൂചന പുറത്തുവിട്ടിട്ടുണ്ട്. ജനുവരി ആദ്യ വീക്കിൽ മെഗാ ഓക്ഷൻ നടത്താനായിരുന്നു BCCIയുടെ പ്ലാൻ. എന്നാൽ അഹമ്മദാബാദ് ടീമിൻ്റെ ചില പ്രശ്നങ്ങൾ കാരണം ഇനി അത് നടക്കില്ലെന്നാണ് റിപ്പോർട്ട്. ജനുവരി 3rd വീക്കിന് മുന്നേ ഒരിക്കലും മെഗാ ഓക്ഷൻ നടത്താൻ സാധിക്കില്ലെന്നാണ് BCCI ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആരാധകർ കാത്തിരുന്ന മെഗാ ഓക്ഷൻ ജനുവരി 4th വീക്കിലായിരിക്കും നടക്കുക. പുതിയ 2 ടീമുകൾ കാരണമാണ് ഓക്ഷൻ ഇത്രയും വൈകിയത്. അല്ലെങ്കിൽ ജനുവരി ആദ്യ വാരത്തിൽ ഓക്ഷൻ നടത്താനായിരുന്നു BCCIയുടെ പദ്ധതി. എന്തായാലും ഇപ്പോൾ BCCI ജനുവരി 3rd വീക്കിനുള്ളിൽ ഓക്ഷൻ നടക്കില്ലെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇൻസൈഡ് സ്പോട്ടാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അടുത്ത അപ്ഡേറ്റ് അഹമ്മദാബാദ് ടീമിനെ സംബന്ധിക്കുന്നതാണ്. അഹമ്മദാബാദ് ടീമിൻ്റെ ക്യാപ്റ്റൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. ഡൽഹി റിലീസ് ചെയ്ത ശ്രേയസ് അയ്യരായിരിക്കും അഹമ്മദാബാദ് ടീമിൻ്റെ ക്യാപ്റ്റൻ എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഡൽഹിയിൽ ക്യാപ്റ്റൻസി കിട്ടാത്ത കാരണമാണ് ശ്രേയസ് ടീം ഇട്ടതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ഇനി ശ്രേയസിൻ്റെ കീഴിലായിരിക്കും അഹമ്മദാബാദ് ടീം അടുത്ത IPL കളിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ലേലത്തിന് മുന്നേ അവരെടുക്കുന്ന 3 താരങ്ങൾ ഹാർദിക് പാണ്ഡ്യ, കിൻഡൻ ഡീകോക്ക്, ശ്രേയസ് അയ്യർ ഇവരാകുമെന്നാണ് അവസാനം വന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. എന്തായാലും ഇനി ആരാധകർ കാത്തിരിക്കുന്നത് അടുത്ത IPL വേണ്ടിയാണ്. April 2 അടുത്ത IPL ആരംഭിക്കുന്നത്. അപ്പോൾ അടുത്ത IPL 10 ടീമുകളിൽ നിങ്ങൾ ഏത് ടീമിനെ സപ്പോർട്ട് ചെയ്യും? അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേറിയ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.